സ്വന്തമായിട്ട് കുഴി തോണ്ടി കുഴിച്ച് മണ്ണ് പുറത്തിട്ടിട്ട് അകത്ത് കയറി ഇരുന്നിട്ട് തലയെ കൂടി പുറത്തോടി മണ്ണിട്ട് സ്വന്തമായിട്ട് മൂടിയ ഒരു വ്യക്തിയാണ് മൃണാൽ എന്ന് പറയുന്ന വ്യക്തി. ഇത്രയും ചീപ്പ്, ഇത്രയും പട്ടി ഷോ, ഇത്രയും സബ്സ്ക്രൈബർ ആയപ്പോൾ ഇത്രയും കേടുള്ള വ്യക്തി വേറെ ഞാൻ കണ്ടിട്ടില്ല. ഇനി കണ്ടാലേ ഉള്ളൂ, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കാരണം കുറച്ച് സബ്സ്ക്രൈബറും കുറച്ച് പണവും വന്നപ്പോ ബാക്കിയെല്ലാം മറന്ന് ഞാൻ എന്തോ ഞാൻ എന്ന ഭാവം ഉള്ളിൽ കയറി കുടുങ്ങി പട്ടിശോ കാണിക്കുന്ന ഒരു വ്യക്തി ആണ് മൃണ. എന്തായാലും സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ നമ്മളെ സബ്സ്ക്രൈബർ ആണല്ലോ നമ്മുടെയൊക്കെ വീഡിയോസ് കാണുന്നത്, അവര് കണ്ടാലേ നമുക്ക് വല്ലതും കിട്ടത്തുള്ളൂ, മനസ്സിലായില്ല. അപ്പൊ അവര് കണ്ടില്ലെങ്കിൽ ഇല്ല, സബ്സ്ക്രൈബറും നമ്മളെ നെഗറ്റീവ് പറയുന്നവരൊക്കെ കാണും. പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബറായിട്ട് നമ്മളവിടെ കാണുന്നവർ ചിലപ്പോൾ നമ്മളെ ചില അഭിപ്രായങ്ങളിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസം തോന്നുമ്പോൾ അവർ ചില കാര്യങ്ങൾ ചോദിക്കും, നമ്മൾ അതിന് മാന്യമായിട്ടുള്ള ഉത്തരം കൊടുക്കുക, അല്ലെങ്കിൽ ഉണ്ടാതിരിക്കുക. അല്ലെങ്കിൽ ഇത് ഒരുമാതിരി നമ്മളെ തെറി വിളിക്കാത്തവർ നമ്മളെ ഏറെ തെറി വിളിക്കുന്നത് ചെറ്റത്തനാണ്. പ്രത്യേകിച്ച് സബ്സ്ക്രൈബറാണ് നമ്മളെ ഓരോരുത്തർ വളർത്തുന്നത് ആണ് അല്ലേ, ആണ്. അപ്പൊ നമ്മുടെ മൃണാല് അണ്ണ അങ്ങ് കുറെ വളർന്നപ്പോ സബ്സ്ക്രൈബറെ മറന്ന് വന്ന വഴിയും മറന്ന് ഇപ്പൊ ഏതോ വഴിയിൽ എവിടെയൊക്കെ അറിയുന്നിട്ട് ഞാനാണ് ടോപ്പ്, ഞാനാണ് കിങ് എന്നുള്ള രീതിയിൽ ആയിട്ടുണ്ട്. എന്തായാലും കുറച്ച് വാക്കുകളൊന്നും കേൾക്കാം, കൂടെ വർഗീയതയെ കേൾക്കാം. മുഹമ്മദ് ബിലാൽ, നിങ്ങളുടെ വീഡിയോ കാണുന്നവരിൽ എത്ര പേര് മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, ഹിന്ദു എന്നുള്ള കണക്ക് പറയാൻ പറ്റുമോ? പിന്നെ പറയാൻ പറ്റുമോ? എന്റെ വീഡിയോ ഇന്ന് കണ്ടവരില് 133,447 പേര് മുസ്ലിംസ്. 126,467 പേര് ക്രിസ്ത്യാനികളാണ്. 143,100 പേര് ഹിന്ദുക്കളാണ്. പിന്നെ ഇതിന് പുറമെ ഇതിലൊന്നും പെടാത്തവരായിട്ടുണ്ട്, അത് 3 പേരാണ്. ഇതിലൊന്നും പെടാത്തൊരാൾ യൂസ്ലെസ് എന്ന് പറയും, അത് നീയാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ പിടിയിട്ടില്ല. മൃണാൽ എണ്ണം കുറച്ചങ്ങ് വളർന്നുപോയി. ഒരു സബ്സ്ക്രൈബർ മാന്യമായ ഒരു ചോദ്യം ചോദിച്ചു. കാരണം ഈ മറ്റേ കിക്ക് എന്ന് പറയുന്ന സംഘടനയില് അവിടെ എല്ലാവരും മുസ്ലിംസ് ആണെന്ന് പറഞ്ഞിട്ട് വലിയ വർഗീയവാദം പറഞ്ഞ ഒരു ആള് വ്യക്തിയാണല്ലോ മൃണാല്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് അതൊരു സബ്സ്ക്രൈബർ ചോദിച്ചപ്പോൾ, മാന്യമായ രീതിയിൽ മാന്യമായ ജനുവിൻ ചോദ്യം ചോദിച്ചപ്പോൾ അവനെ യൂസ്ലെസ് ആക്കി വിട്ട്. ഇവനെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എന്തിനാണ് പോകുന്നത്? അതാണ് ആൾക്കാരെ നടിക്കാനുള്ളത് എന്ന് പറഞ്ഞു. ഇവനെയൊക്കെ എന്തിനാണ് സബ് ചെയ്ത് പോകുന്നത്? ഇവനെയൊക്കെ സബ് ചെയ്ത് ആൾക്കാരെ വളർത്തിയുണ്ടല്ലോ ഇപ്പൊ ഇത്രയും കഴപ്പ് കാണിക്കുന്നത്, അല്ലേ, ആണ്. ബാക്കി കേൾക്കാം. ഓരോരോ അലവലാദികൾ വന്നല്ലോ. നീയൊക്കെ എങ്ങനെയാണ് എന്റെ അടുത്ത് വരുന്നത്? സി, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മറ്റേ മണിതത്വത്തിന്റെ മറ്റേ സിനിമ വന്നില്ലേ, മണി പസിക്കത് മണി എന്ന്, മറ്റേ ജയറാം പറഞ്ഞ സംഭവം, അതില് ജയറാം ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് മണിരത്നം വർക്ക് ചെയ്തതിനെ പറ്റിയിട്ട്. അപ്പൊ അതിൽ മണിരത്നം എങ്കൂടിയേ വർക്ക് ചെയ്ത് ഫൂൾ, എന്റെ ചാനലില് നീയൊക്കെ എങ്ങനെയാണ് വരുന്ന ഫൂൾ, യൂസ്ലെസ് ഇഡിയറ്റ്, ഒന്ന് പൊട, ഒന്ന് പോട. സബ്സ്ക്രൈബ് ചെയ്ത് പോയവന്മാരാണ് ഇപ്പം ഓട്ടിച്ചുവിടുന്നത്. 14 ലക്ഷത്തിന് മേലെ സബുണ്ടല്ലോ, അതുകൊണ്ട് 10,000 പോയാലും ഇവനൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതി മൈൻഡ് സെറ്റിലാണ് ഇവനൊക്കെ നിൽക്കുന്നത്. എല്ലാവരും പോകണം, അൺസബ് ചെയ്യണം, വീഡിയോ പോലും ഒരുത്തനും കാണരുത്. അങ്ങനെ വരുമ്പോൾ ഇവനൊക്കെ പഠിക്കും ഈ സബ്സ്ക്രൈബേഴ്സിന്റെ വില എന്താണ്. ഇതൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറണേ, ഫുഡ് ബ്ലോഗർ അല്ലേ, തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറണം, അതിന്റെ പ്രശ്നമാണ്. ബാക്കി കേൾക്കാം. നിനക്ക് പറ്റുന്ന ഗട്ടർ ചാനൽസ് വേറെ ഉണ്ടാവും, അഴുക്ക് ചാനൽസ്, അവിടെ പോ. ഇതല്ല നിനക്ക് പറ്റിയ സ്ഥലം, ഇത് കൊള്ളാവുന്ന സ്ഥലമാണ്. നീ ഇവിടെ വരല്ലേ, എനിക്ക് പറ്റിയ സ്ഥലമല്ലേ ഇത്. സ്വയം എന്ന് പറയാണ് ഇത് കൊള്ളാമെന്നുള്ള സ്ഥലമാണ്. എന്റെ ചാനലാണ് കിടില്ല, നമ്മളെ ചാനലാണ് കിടില്ല, ബാക്കി ചാനലെല്ലാം കൂടുകയാണ്, അവിടെ നീ പോ എന്നുള്ള രീതി പറയണ എവനാക്ക് എന്ത് ചെയ്യാൻ, എന്ത് സത്യം ഉള്ള കാര്യം പറയാം. ഫുഡ് ബ്ലോഗറോ ഈ ആഹാരത്തിന്റെ വില കളഞ്ഞല്ല, ആഹാരത്തിന്റെ വില. ഫുഡ് ബ്ലോഗർ പോലെ കഷ്ടം
എന്റെ ചാനലാണ് കിട്ടുന്നത്. സ്വയം പൊക്കി നമ്മളൊക്കെ എസ് പി എസ് പി എന്ന് പറയും. എന്റെ കൂട്ടുകാരനെ കൊണ്ടാണ് എസ് പി സ്വയം പൊക്കി എന്ന് പറയും. ആ സംഭവമാണ് ലവൻ ഇപ്പം ഫുഡ് ബ്ലോഗർ എന്ന് പറഞ്ഞ് വന്നിരുന്നിട്ട് സ്വയം പൊക്കി പറയാണ് ഞാനാണ് കിടിലം, എന്റെ ചാനലാണ് സ്റ്റാൻഡേർഡ് ചാനല്, ബാക്കിയുള്ളവരൊക്കെ ഊത്ത ചാനൽ അവിടെ പോ. കൊള്ളാടേ കൊള്ളാം, ഞാനാണ് കിടിലം, ഞാനാണ് എല്ലാം, ഞാനാണ് കിടിലം, ഞാനാണ് എല്ലാം. അപ്പൊ അടുത്ത് ബാക്കിയൊക്കെ പിന്നെയും വർഗീയത തലക്ക് പിടിച്ച കഴുകന്റെ കണ്ണുകൾ നോക്കാം. യു കാറ്റഗറൈസ് പീപ്പിൾ ഓഫ് ആൻ അസോസിയേഷൻ അക്കോർഡിംഗ് ടു ദെയർ കാസ്റ്റ്. കാസ്റ്റല്ലോ മതമാണ്, മുസ്ലിം മതം കാസ്റ്റോ? ഇത്രയായിട്ടും തനിക്ക് 10 വയസ്സുള്ള ബുദ്ധിയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാണ്. ഇത്രയും ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് മുസ്ലിം മതത്തിലുള്ള കുറച്ച് പേരെ വിളിച്ച് അവിടെ ഭാരവാഹികൾ എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവരാണെങ്കിൽ എക്സ്ട്രീം വർഗീയവാദികളാണ് അവിടെ നിന്നിരുന്ന മുസ്ലിങ്ങൾ. അതിൽ ഒരുപാട് മുസ്ലിങ്ങൾ വേറെ ഉണ്ട് ഇരിക്കുന്നവര്, അവർ വർഗീയവാദികളൊന്നുമല്ല. ഇതിന് പുറമെ ഈ വർഗീയതേനെ ചുട്ടി പൂശാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെള്ളയടിക്കാൻ വേണ്ടിയിട്ട് അതിന് പുറമേ നിന്നുള്ള ഒന്നോ രണ്ടോ പേരെ എന്തൊക്കെ പൈസ കൊടുത്തിട്ടോ എന്തോ ചെയ്തിട്ടോ എന്തെങ്കിലും വാഗ്ദാനം കൊടുത്തിട്ടോ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അതാണ് കേസ്. കാസ്റ്റ് അല്ല മതമാണ്. അതാണ് അതാണ് കാസ്റ്റ് അല്ല മതമാണ് മതം. ഓ അവിടെയാണ് ഇപ്പൊ തിരുത്തുന്നത്. അവന്റെയൊക്കെ ഉള്ളില് കട്ട വിഷമാണ്. ഓ ആ ചിന്തിച്ചില്ലേ, ഇങ്ങനെ ആ ചിന്തിച്ചില്ലേ, അവിടെ നിൽക്കുന്ന എല്ലാം മുസ്ലിമാണ് വർഗീയ എന്ന് പറഞ്ഞ് ചിന്തിച്ചില്ല. ആ ചിന്തയിലുണ്ട് ലവന്റെയൊക്കെ ഉള്ളില് ഇരിപ്പ്, മനസ്സിലായി? ഇവന്റെയൊക്കെ ഉള്ളില് ഇരിപ്പ് എന്താണ്? പിന്നെ ഈ സബ് ചെയ്ത് വെച്ചിട്ടുള്ളവരെ പോലും ഒരു വിലയില്ലാത്ത ഇവനെയൊക്കെ സത്യം. നിങ്ങൾ ആരും ഇവന്റെ ഒന്നും വീട്ടിൽ പോയി കാണരുത്. കാണാതിരിക്കുമ്പോ തനിയെ കാണഞ്ഞോളൂ. സബ്സ്ക്രൈബേഴ്സിന്റെ വില അറിയാൻ പറ്റും. നമ്മൾ ഒരാളൊന്ന് ചീത്ത വിളിക്കാത്തടത്തോളം നമ്മളെ ചീത്ത വിളിക്കാമോ? എൻ്റെ ഒരു പേഴ്സണൽ ചോദ്യമാണ്. നമ്മൾ ഒരാൾ ചീത്ത വന്നിട്ട് ചീത്ത വിളിക്കാതെ നമ്മളെ ചീത്ത വിളിക്കും? ഇല്ല, ഞാൻ വിളിക്കത്തില്ല. ഞാൻ മാക്സിമം ക്ഷമിച്ചിരിക്കും. നമ്മൾ തലേ കയറി മാത്രമേ നമ്മൾ റിയാക്ട് ചെയ്യത്തുള്ളൂ, മനസ്സിലായി? അല്ലാണ്ട് ചുമ്മാ ആവശ്യമില്ലാണ്ട് വന്ന സബിനെ ഒരുത്ത അവൻ പോണെങ്കിൽ പോട്ടെ എന്നുള്ള മെന്റാലിറ്റിയിലായിരിക്കും അവൻ പോയാലും ബാക്കിയും കിടക്കല്ലേ ലക്ഷക്കണക്കിന്. ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോണല്ലോ എന്നാണ് കഷ്ടം. ഇവനെയൊക്കെ അടിച്ചൊതുക്കി അവിടെ ഇട്ടിരിക്കണം. ഫുഡ് ബ്ലോഗർ പോലും സത്യം തിന്നണ ആഹാരത്തിന് മാനക്കേടാണ്, തിന്നണ ആഹാരത്തിന് ലവന്റെയൊക്കെ വീഡിയോ കാണുന്ന മാനക്കേടാണ്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ കിടിലോട്ട് സംസാരിക്കണമല്ലോ. ഞാൻ അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇരുന്ന് കാണുന്നതാണ്. ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല, മനസ്സിലായോ? ഞാൻ ഈ ഒരു കേസ് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരാളുണ്ടല്ലേ ഫുഡ് ബ്ലോഗർ എന്ന് പറയുമ്പോൾ എനിക്കറിയാന്നുള്ള ബാസും പ്ലേറ്റ് പിന്നെ ട്രിവിയൻ ഫുഡി ഇവരെയൊക്കെ അറിയാം. അല്ല ഇങ്ങനെ എനിക്ക് പറഞ്ഞുകൂടായിരുന്നു ഞാൻ എപ്പോഴാണ് കാണുന്നത്. എന്നിട്ട് സ്വയം എന്തോ ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. നിങ്ങളെ ഇവിടെ ആർക്കും അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞ, മനസ്സിലായ? മാസിം പ്ലേറ്റിനെയൊക്കെ ഞാൻ ആദ്യം അന്ന് കാണണം, മറ്റേ ഗിവേ കൊടുത്ത സമയത്ത്. പിന്നെ ട്രിവിയൻ കുട്ടിയെ നേരത്തെ കാണുമായിരുന്നു വീഡിയോസൊക്കെ. അല്ലാതെ നിങ്ങളെയൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയണത്. അപ്പം നിങ്ങൾ എന്തോ വലിയ സംഭവമാണ് ഞാൻ എന്ന ഭാവം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ അറിഞ്ഞുകൂടാത്തവരും ഇവിടെ ഉണ്ട്. ഇനിയിപ്പോ കുറെ പേരെ വെറുത്ത് തള്ളിത്തരും. ഇനിയിപ്പോ അതിനെ ഒന്നിരുന്ന് ന്യായീകരിച്ച് ഉളുപ്പില്ല, ന്യായീകരിക്കേണ്ട കാര്യമില്ല. അപ്പം നിങ്ങളുടെ ബാക്കി ആൾക്കാരുടെ അഭിപ്രായം താഴെ അവൻ്റെ പുതിയ വീഡിയോ ആയിട്ട് കാണാൻ. ബൈ.